ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അത് എന്റെ ആയി മാറും, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ചീത്തക്കാരായി മാറുന്നുണ്ടോ? ഒരിക്കലും തന്നെ തിരിച്ചാണ്. കാരണം ഇങ്ങനെ ഒരു ഏമാറ്റം പറ്റിയ റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടൊരു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന അർത്ഥമില്ല. അതുകൊണ്ട് ഈ മാറ്റിയേക്കപ്പെട്ട ആ 9 പേജ് 70 പേജുകളുള്ള വേട്ടക്കാരുണ്ടല്ലോ, അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടേക്കൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു വാണിംഗാണ് കേരളം കൊടുക്കുന്ന, ഇന്ത്യൻ സിനിമാ ലോകത്തിൽ തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗാണ്. സ്ത്രീ സുരക്ഷ, അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ, പുതിയൊരു ലെസൺ, ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ആയി കൂടുകയാണ്. അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഈ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, ഓരോ സിനിമാ മേഖലകളിൽ കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് അങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തീർച്ചയായും റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്നുണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ പറയുന്നത്. സാർ, ഇപ്പൊ 2017 ഇത് കൊടുത്തത്, ഇത്രയും വർഷം എടുക്കും, എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറയുന്നത് ഉന്നതരുണ്ട്, ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിന് മുന്നിൽ. അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധി ആണെങ്കിൽ അവരുടെ സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഊഹാഭാവങ്ങളല്ലാതെ കൃത്യമായി പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതിക്കാരൻ ഫ്ലാറ്റ് വരില്ലേ? അതുകൊണ്ട് കാരണം ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഇരകളുടെ സ്വകാര്യത മാനിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അതിനെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളും. അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ നിയമം കൃത്യമായ നടപടി എടുത്തേ പറ്റും. അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, സിനിമ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരച്ചൊല്ലപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകും. അതൊന്ന് ഇത്തരം ആളുകൾ ആരാണ്, അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ അറിയാം ആ ആളുകളുടെ നടപടികൾ എടുക്കണം. വൈകാനുള്ള കാരണം എനിക്കറിയില്ല, പക്ഷേ പറഞ്ഞോണ്ടിരിക്കുന്നത് വൈകുന്ന റിപ്പോർട്ട് അല്ലാതെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി അത് എന്തുകൊണ്ടാണ് അത്രത്തോളം വൈകിപ്പിച്ചതെന്നുള്ളത്. വൈദ്യുതിചാളുകളാണ് മറുപടി പറയുന്നത്. പുതുസമൂഹത്തോട് പറയേണ്ടത് എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത്, ഇത്രയും നല്ല റിപ്പോർട്ടുണ്ട്, എന്തിനാണ് ഇത് ഭയക്കുന്നത്. അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കടന്നു വന്ന പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചോളം ഭയപ്പെടുത്തുന്നതാണ്. ഇനിയും ഇനിയെങ്കിലും അത് മാറി വരും. ഇത്തരത്തിലുള്ള നമുക്കറിയാലോ, നമ്മളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നവരോ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടിണിയുള്ള സാഹചര്യം. അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വിളിക്കുന്നത്. ഉണ്ടാവാൻ സന്ന സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. കാരണം ആ സിനിമയിലേക്ക് വരും, നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും കഥകളും ആ കഥകളിലെയൊക്കെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഏമാറ്റം വേണ്ടി റിപ്പോർട്ട് പുറത്തു വന്നത്. ഇത് തിരകൻ ചേട്ടൻ, ഞാനിപ്പോൾ ഈ ഏമാറ്റം വേണ്ടി റിപ്പോർട്ട് തിരകൻ ചേട്ടൻ്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യൻ ഇതൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ഒരു പരാമർശിക്കുന്നുണ്ട്. ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിലും ഇന്ന ഇന്ന ആളുകൾ കൃത്യമായി ഇത്ര എണ്ണം വരെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഈ എം ആർ കമ്മിറ്റി തിരകൻ ചേട്ടൻ്റെ രണ്ടാമത് ജീവൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹമൊക്കെ വരട്ടെ, ഈ സർക്കാരാണ് നിലപാടുകളിലൂടെയാണ് പഠിച്ച പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച പരീക്ഷയിൽ മാർക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല ഇത്. പഠിക്കാൻ 4 വർഷം കഴിഞ്ഞ് പൂർത്തി വെച്ച റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇനിയില്ല. ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ സംഘടനകളിലെല്ലാം ഏറ്റവും ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം, നേരെ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം. ഇനി ഇങ്ങനെ മാറി മാറി പോകാറ് അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്, നമ്മളൊക്കെ സഹകരിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ
പക്ഷെ ഇത്ര സംഘടന എന്നുള്ളത് വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് പഠിക്കണം. അതിന് കാരണക്കാർ നമ്മളെ കൂടിയില്ല വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. അതൊരു സിനിമ വേൾഡ് ഇന്ത്യൻ ലോക സിനിമാ ചരിത്രത്തിന് അപൂർവമായ ഒരു സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മ പറയാം, കാണാത്തതും കേൾക്കാത്തതുണ്ടെന്ന് വിശ്വസിക്കാൻ പറയാം. ഒരു പറ്റം സ്ത്രീകൾ റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേബിൾ ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടി മാറ്റി ഓടുകയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആണ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമാ ചരിത്രത്തിൽ ഉണ്ടായിട്ട് ആ അത്ര സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം വർഷങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ മുന്നോട്ടാണോ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്കൊക്കെ കമ്മേഴ്സ്യൽ സിനിമ ഇതിപ്പോൾ കണ്ടത് ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച പുറത്തേക്കുള്ള കുറച്ച് ഫൈറ്റ് ആളുകൾ കാണിക്കുന്നുണ്ട്, കാണും. സ്ത്രീകളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യണം, സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമ്മേഴ്സ്യൽ സിനിമ അങ്ങനെയും അങ്ങനെയും ചെയ്യാം പോകും. നമ്മൾ അച്ഛന്മാരടി മാത്രമേ കണ്ടുള്ളൂ, അങ്ങനെ ജീവിക്കുന്നു. അമ്മമാരടി പോലും ശരിക്കും കണ്ടിട്ടില്ല. കാരണം തരും നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തിൽ വരുമ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രസക്തി നമ്മൾ ആർജവം അല്ലെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടുള്ളതാണ് ഈ ആർജവത്തിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് നമ്മളെ സംശയത്തിലേർപ്പെടുത്തുന്നത്. ഇനി ആർജവം ഉണ്ടോ എന്ന് ധരിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾ തന്നെ സംസാരിക്കും.